പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു തെലുങ്ക് താരങ്ങളായ പവൻ കല്യാണിനും കിച്ച സുദീപിനും മോഹൻലാൽ ജന്മദിന ആശംസകൾ നേർന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ട്വിറ്ററിൽ ഇവർക്ക് ആശംസകൾ അറിയിച്ചപ്പോൾ ആരാധകരും ഏറ്റെടുത്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ പവൻ കല്യാൺ മോഹൻലാലിന് കൊടുത്ത മറുപടിയാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. റെസ്പെക്ടഡ് ശ്രീ മോഹൻലാൽ ജി, നിങ്ങളുടെ ഈ വിഷസ് എനിക്ക് വലിയൊരു സന്തോഷ സർപ്രൈസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അങ്ങയിൽ നിന്നും ലഭിച്ച ഈ വിഷസിൽ ഞാൻ ആത്മാർത്ഥമായി അഭിമാനം കൊള്ളുന്നു എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ആരാധകരെ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഇതിനോടകം ആരാധകർ ഇത് ഏറ്റെടുക്കുകയും അവർ ഇത് വലിയ ആഘോഷമാക്കുകയും ചെയ്തു. മോഹൻലാൽ പവൻ കല്യാണ് ജന്മദിന ആശംസകൾ നേർന്നപ്പോൾ തന്നെ ചർച്ച ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് മോഹൻലാലും പവൻ കല്യാണും ഒന്നിക്കാൻ പോകുന്ന ഒരു തെലുങ്ക് ചിത്രത്തെ കുറിച്ചായിരുന്നു ആ ചർച്ച. വീണ്ടും മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ, അതും പവൻ കല്യാണിനൊപ്പമായിരുന്നു എന്ന റിപ്പോർട്ട് അന്ന് പ്രചരിച്ചത് ഇന്ന് വീണ്ടും ഈ വേളയിൽ ചർച്ചയാവുകയാണ്. മോഹൻലാലിനെ പവൻ കല്യാണിന്റെ ഒരു ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പവൻ കല്യാണിനൊപ്പമുള്ള ഒരു പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നതെന്നും നേരത്തെ കന്നഡ താരം ഉപേന്ദ്രയാണ് ചിത്രത്തിൽ പരിഗണിച്ചത് എന്നും അതിനു പകരമായി മോഹൻലാലാണ് ചിത്രത്തിൽ എത്തുന്നതെന്നുള്ള വാർത്തകൾ 2016 തന്നെ പ്രചരിച്ചതാണ്. അതിനുമുമ്പേ തന്നെ മോഹൻലാൽ മനമന്ത, ജനതാ ഗ്യാരേജ്, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളുടെ തെലുങ്കിൽ വലിയ ഹിറ്റ് നേടി ആരാധകരെ ഞെട്ടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. തൊട്ടു പിന്നാലെയാണ് പവൻ കല്യാണിന്റെ ഒരു ചിത്രത്തിലേക്ക് മോഹൻലാലിനെ ക്ഷണിക്കുകയും ഉണ്ടായത്. എന്നാൽ അത് നടന്നില്ല. എന്നാൽ വീണ്ടും മോഹൻലാൽ ഇപ്പോൾ ഒരു തെലുങ്ക് ചിത്രത്തിലേക്ക് ജൂനിയർ NTRന്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ഈ വാർത്തകളും ചൂടുപിടിക്കുകയാണ്. മോഹൻലാൽ പവൻ കല്യാണിനൊപ്പം തെലുങ്കിൽ വീണ്ടും എത്തുമോ എന്നത്. എന്തായാലും മോഹൻലാലിന്റെ ആശംസയും ഈ വാർത്തയും ഒക്കെ ചൂടുപിടിക്കുകയാണ്.